കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ കെഫോൺ. കേരളം സമീപകാലത്ത് ഇത്രയധികം കാത്തിരുന്ന മറ്റൊരു പദ്ധതി ഉണ്ടായില്ല. മറ്റു പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി തുടക്കം മുതലേ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിച്ചിരുന്നതിനാൽ ഒട്ടേറെ ഊഹാപോഹങ്ങളും പിറന്നു. കെഫോൺ എന്നാൽ സർക്കാരിൻ്റെ ഫോൺ കമ്പനിയാണെന്ന് വരെ ധരിച്ചു വെച്ചവരുണ്ട്. ചിലർ കരുതിയത് സ്വകാര്യ ഇന്റർനെറ്റ് സേവനദാതാക്കളെ തറപറ്റിക്കാനുള്ള സർക്കാരിൻ്റെ ആവനാഴിയിലെ അമ്പാണെന്ന്. 1500 കോടി രൂപയിലധികം ചെലവഴിച്ച് നടപ്പാക്കുന്ന സ്വപ്ന പദ്ധതിക്ക് ഒരു വെബ്സൈറ്റ് പോയിട്ട് പദ്ധതി എന്തെന്ന് വിശദീകരിക്കുന്ന ഒരു ലിങ്ക് പോലും അടുത്ത കാലം വരെ ഉണ്ടായിരുന്നില്ല. കെഫോൺ സംബന്ധിച്ച് ഓരോ വാർത്തയും വന്നപ്പോഴും ഗൂഗിളിൽ കെഫോൺ എന്ന വാക്ക് തിരഞ്ഞവരുടെ എണ്ണം കുതിച്ചു കയറി. പലരും ചെന്നുവിട്ടത് കെഫോൺ എന്ന പേരുള്ള മറ്റ് ചില വെബ്സൈറ്റുകളിൽ. 15:00 to 5:30 ആ സസ്പെൻസിന് വിരാമമാവുകയാണ്. കെഫോണിന്റെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. കെഫോൺ എന്താണെന്നും എങ്ങനെയാണെന്നും വിശദമായി പരിശോധിക്കാം. പൊതുവായ സംശയങ്ങൾക്കുള്ള മറുപടി. 20 ലക്ഷം BPL കുടുംബങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് എങ്ങനെ? കെഫോൺ ശൃംഖല ഉപയോഗിക്കാൻ ഇന്റർനെറ്റ് സേവനദാതാക്കൾ നൽകേണ്ട വാടകയിൽ നിന്ന് പാവപ്പെട്ടവർക്ക് സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകാനുള്ള ചെലവ് കണ്ടെത്താനാണ് തീരുമാനം. കെഫോൺ ശൃംഖല ഉപയോഗിക്കുന്നതിന് സേവനദാതാവ് നൽകുന്ന വാടകയിൽ നിന്ന് സൗജന്യ കണക്ഷനുകളുടെ തുക ഇളവ് ചെയ്യുന്ന രീതിയാണ് പരിഗണനയിലുള്ളത്. ഓരോ സേവനദാതാവും നൽകേണ്ട സൗജന്യ കണക്ഷനുകളുടെ എണ്ണം സർക്കാർ നിശ്ചയിക്കും. ടെൻഡർ വഴിയായിരിക്കും സേവനദാതാക്കളെ തിരഞ്ഞെടുക്കുക. ഇന്റർനെറ്റ് സേവനദാതാക്കളിൽ നിന്ന് ഇന്റർനെറ്റ് വിലയ്ക്ക് വാങ്ങിയാണ് സർക്കാർ ഓഫീസുകളിൽ നൽകുക. കെഫോൺ ഇന്റർനെറ്റ് സേവനദാതാവാണോ? അല്ല. കെഫോൺ കേരളം മുഴുവൻ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല മാത്രമാണ് ഒരുക്കുന്നത്. കെഫോൺ ഒരു ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ല. എന്നാൽ കെഫോൺ ശൃംഖല ഉപയോഗിച്ച് മറ്റേത് ഇന്റർനെറ്റ് സേവനദാതാവിനും ഇന്റർനെറ്റ് എത്തിക്കാം. സ്വന്തമായ ശൃംഖല ഉണ്ടാക്കുന്നതിന് പകരം സർക്കാർ ശൃംഖല ഉപയോഗിച്ച് റീച്ച് സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാം. റെയിൽടെൽ ആയിരിക്കുമോ കെഫോണിലൂടെ ഇന്റർനെറ്റ് നൽകുക? കെഫോണിന്റെ നടത്തിപ്പ് ചുമതലയുള്ള കൺസോർഷ്യത്തിൽ റെയിൽടെൽ ഉണ്ടെന്ന് കരുതി അവരാണ് ബാൻഡ് വിഡ്ത് ലഭ്യമാക്കുന്നതെന്ന് അർത്ഥമില്ല. ഒന്നിലധികം സേവനദാതാക്കൾക്ക് കെഫോൺ ശൃംഖല ഉപയോഗിക്കാം. ഇതിനായി പ്രത്യേക ടെൻഡർ വിളിക്കും. ടെൻഡറിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്പനികൾക്ക് സർക്കാരുമായി കരാർ ഒപ്പുവെച്ച് ശൃംഖല ഉപയോഗിക്കാം. ഒരു സേവനദാതാവിന് മാത്രമായി സേവനം പരിമിതപ്പെടുത്തില്ല. വീടുകളിൽ ഉടൻ കണക്ഷൻ ലഭിക്കുമോ? വീടുകളിലേക്കുള്ള കണക്ഷനുകൾ ഉടനില്ല. തുടക്കത്തിൽ സർക്കാർ ഓഫീസുകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ് ശൃംഖല എത്തുക. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശൃംഖല പൂർണ്ണ തോതിലാകുമെന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ. കമ്പനികൾക്ക് കെഫോൺ വഴി സ്വന്തമായി ഇൻട്രാനെറ്റ് ശൃംഖല വികസിപ്പിക്കാനും അവസരമുണ്ടാകും. ജിയോ പോലെയുള്ള സ്വകാര്യ കമ്പനികളുടെ എതിരാളിയാണോ കെഫോൺ? ഒരിക്കലുമല്ല. ടെലികോം കമ്പനിയല്ല കെഫോൺ, അതുകൊണ്ട് തന്നെ അവരുടെ എതിരാളിയല്ല കെഫോൺ. ശൃംഖല ഉപയോഗിച്ച് BSNL, ജിയോ പോലെ ഏത് ഇന്റർനെറ്റ് സേവനദാതാവിനും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാം. ചുരുക്കത്തിൽ, കമ്പനികൾക്ക് ഈ ശൃംഖല കൂടുതൽ ഗുണകരമാണ്. സ്വയം ഇന്റർനെറ്റ് സേവനദാതാവായി മാറുകയല്ല, പകരം സംസ്ഥാനമൊട്ടാകെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുടെ ശക്തമായ അടിത്തറയുണ്ടാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേബിൾ ശൃംഖല ആര് നോക്കി നടത്തും? 7 വർഷത്തേക്ക് ശൃംഖല ഏകോപിപ്പിക്കാനും അറ്റകുറ്റപ്പണി നടത്താനുമുള്ള ചുമതല കൂടി പദ്ധതി നടപ്പാക്കുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബെൽ കൺസോർഷ്യത്തിനുണ്ട്. KSEBയും കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ചേർന്ന് തുല്യ ഓഹരി പങ്കാളിത്തത്തോടെ രൂപീകരിച്ച കമ്പനിക്കാണ് പദ്ധതിയുടെ നിയന്ത്രണം. എന്താണ് ഈ കെഫോൺ? കേരളത്തിന്റെ മുക്കിലും മൂലയിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കാൻ സർക്കാർ സ്ഥാപിക്കുന്ന അതിവിപുലമായ ഫൈബർ ശൃംഖലയാണ് ഒറ്റ വാചകത്തിൽ കെഫോൺ. കേബിൾ ഇടുകയും അത് പരിപാലിക്കുകയും മാത്രമാണ് സർക്കാരിന്റെ ദൗത്യം. അതുവഴി ഇന്റർനെറ്റ് എത്തിക്കുന്നത് നിലവിലുള്ള ഇന്റർനെറ്റ് സേവനദാതാക്കളായിരിക്കും.
നഗര മേഖലയിൽ മാത്രം പരിമിതപ്പെട്ട ഫൈബർ കണക്ടിവിറ്റി കേരളത്തിന്റെ വിദൂര മേഖലകളിലേക്ക് വരെ എത്തിക്കാനുള്ള സർക്കാർ സ്പോൺസർഡ് ശൃംഖലയാണ് കേഫോൺ. സേവനദാതാക്കൾക്ക് നിശ്ചിത വാടക നൽകി ശൃംഖല ഉപയോഗിക്കാം. 30,000 സർക്കാർ ഓഫീസുകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ഇതുവഴി ഇന്റർനെറ്റ് എത്തിക്കും. സർക്കാർ ഓഫീസുകളെ ബന്ധിപ്പിക്കാനായി കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് KSWAN ഉണ്ടെങ്കിലും അതിലൂടെ ബന്ധിപ്പിച്ച ഓഫീസുകളുടെ എണ്ണം വെറും 3,800 ആണ്. ഇതുപയോഗിച്ച് 30,000 ഓഫീസുകളെ ബന്ധിപ്പിക്കുക എളുപ്പമല്ലെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഇതിനു പുറമെ 20,00,000 BPL കുടുംബങ്ങൾ സൗജന്യ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന വിപുലമായ ലക്ഷ്യവുമുണ്ട്. അതെങ്ങനെയെന്ന് പിന്നാലെ പറയാം. കേരളത്തിൽ ആകെ 34,859 കിലോമീറ്റർ കേബിളാണ് വലിക്കേണ്ടത്. ഇതിൽ 7,751 കിലോമീറ്റർ പൂർത്തിയായി. തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലെ 1,000 ഓഫീസുകളെയാണ് ആദ്യഘട്ടത്തിൽ ബന്ധിപ്പിക്കുന്നത്. ആകെയുള്ള 29,500 ഓഫീസുകളിൽ 5,783 ഓഫീസുകളിൽ കേബിളിംഗ് പൂർത്തിയായി കഴിഞ്ഞു. കേബിൾ താണ്ടിയ ദൂരം February 11 വരെയുള്ള കണക്ക്. KCB വൈദ്യുതി പോസ്റ്റുകളിലൂടെ ADSS കേബിളും ഓൾ ഡൈ ഇലക്ട്രിക് സെൽഫ് സപ്പോർട്ടിംഗ് കേബിൾ. KCBയുടെ ട്രാൻസ്മിഷൻ ടവറുകളിലെ പ്രധാന ലൈനുകളിൽ OPGW ഒപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ കേബിളുമാണ് ഉപയോഗിക്കുന്നത്. കേഫോൺ ശൃംഖല 4 തട്ടിൽ റിംഗ് ടോപ്പോളജി ഇങ്ങനെ. KSEB യുടെ നിലവിലുള്ള ട്രാൻസ്മിഷൻ സംവിധാനത്തിലൂടെയാണ് കേഫോണിന്റെ കേബിളും കൊണ്ടുപോകുന്നത്. കോർ ലൈനുകൾ ട്രാൻസ്മിഷൻ ടവറുകളിലൂടെയും ബാക്കി ലൈനുകൾ ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെയും ആയിരിക്കും. കോർ ലെയർ ഓരോ ജില്ലയിലെയും ഒരു KSEB സബ്സ്റ്റേഷൻ പ്രധാന ശൃംഖലയുമായി ബന്ധിപ്പിക്കും. ഈ സബ്സ്റ്റേഷനെ കോർ പോയിന്റ് ഓഫ് പ്രസൻസ് POP എന്ന് വിളിക്കും. 14 ജില്ലകളെയും 2 വളയങ്ങളുടെ റിംഗ് ടോപ്പോളജി രൂപത്തിലാണ് ബന്ധിപ്പിക്കുന്നത്. വളയരൂപത്തിൽ ബന്ധിപ്പിക്കുന്നതിനാൽ ശൃംഖലയിൽ ഒരിടത്ത് തകരാറുണ്ടായാൽ ഡേറ്റ എതിർദിശയിൽ സഞ്ചരിച്ച് മറുവശത്തെത്തുമെന്നതാണ് ഗുണം. ഇത് കൊച്ചി ഇൻഫോ പാർക്കിലെ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ തിരുവനന്തപുരം പട്ടം വൈദ്യുതി ഭവനിലുള്ള ഡിസാസ്റ്റർ റിക്കവറി സെന്റർ, സ്റ്റേറ്റ് ഡേറ്റാ സെന്ററുകൾ എന്നിവയുമായി ബന്ധിപ്പിക്കും. 800 GBPS വേഗത്തിലാണ് കോർ ലെയറിലെ ഡേറ്റ കൈമാറ്റം. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഓപ്പറേറ്റിംഗ് സെന്ററിനായിരിക്കും സാങ്കേതിക ഏകോപനം ചുമതല. അടിയന്തര സാഹചര്യമുണ്ടായാൽ പട്ടത്തെ ഡിസാസ്റ്റർ റിക്കവറി സെന്റർ ഉപയോഗിക്കും. അഗ്രിഗേഷൻ റിംഗ് ജില്ലയിലെ പ്രധാന സബ്സ്റ്റേഷനിൽ നിന്ന് ജില്ല മുഴുവനായി പരന്നുകിടക്കുന്ന ശൃംഖലയാണിത്. 40 GBPS ആണ് വേഗം. പ്രീ അഗ്രിഗേഷൻ റിംഗ് അഗ്രിഗേഷൻ റിങ്ങുകൾക്ക് പുറമെയുള്ള ശൃംഖല. വേഗം 20 GBPS. പെർ നെറ്റ്വർക്ക് ശൃംഖലയിലെ ഏറ്റവും അവസാന ഘട്ടം. 2 പെർ റൗട്ടറുകൾക്കിടയിലെ വേഗം 10 GBPS. കേബിൾ മുറിഞ്ഞാൽ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററിൽ അറിയാൻ സംവിധാനമുണ്ട്. സ്വകാര്യ കേബിൾ ഉള്ളപ്പോൾ എന്തിന് കേഫോൺ? സ്വകാര്യ സേവനദാതാക്കൾ നാടാകെ കേബിൾ ഇടുമ്പോൾ സർക്കാർ എന്തിനാണ് ഇത്തരമൊരു ശൃംഖല നിർമ്മിക്കുന്നതെന്ന ചോദ്യം ന്യായമാണ്. എന്നാൽ സ്വകാര്യ ദാതാക്കളുടെ ശൃംഖല നിലവിൽ വളരെ പരിമിതമാണ്. കൂടുതൽ കണക്ഷൻ നൽകി ലാഭകരമായി പോകാമെന്നതിനാൽ മിക്ക ഫൈബർ സേവനദാതാക്കളും നഗര കേന്ദ്രീകൃതമായാണ് കേബിൾ ഇടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കണക്കനുസരിച്ച് നിലവിൽ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുള്ള BSNLനുള്ളത് ആകെ 20,000 km ആണ്. അതുതന്നെ എക്സ്ചേഞ്ചുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് BSNL വർഷങ്ങൾക്ക് മുൻപ് ആവിഷ്കരിച്ചത്. 2 സ്ഥാനത്തുള്ള ജിയോയ്ക്ക് 5,000 km കേബിളാണ് ഉള്ളത്. ബാക്കിയുള്ളവയ്ക്ക് 1,000 km താഴെയും. വീടുകൾ തമ്മിലുള്ള ദൂരം മൂലം സ്വകാര്യ ദാതാക്കൾക്ക് ഗ്രാമീണ മേഖലകളിൽ കേബിൾ ഇടുക പലപ്പോഴും ലാഭകരമല്ല. KSEB യുടെ പോസ്റ്റുകൾ വാടകയ്ക്കെടുക്കുക, പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി വാങ്ങി സ്വന്തമായി പോസ്റ്റുകൾ സ്ഥാപിക്കുക, അല്ലെങ്കിൽ മണ്ണിനടിയിലൂടെ കേബിൾ ഇടുക എന്നിങ്ങനെ 3 മാർഗങ്ങളാണ് ഒരു ഇന്റർനെറ്റ് സേവനദാതാവിന് കേബിൾ സ്ഥാപിക്കാൻ അവലംബിക്കാവുന്നത്.
അതിൽ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം കെ സി ബിയുടെ പോസ്റ്റ് വാടകയ്ക്ക് എടുക്കുക എന്നതാണ്. ഒരു പോസ്റ്റിന് 350 രൂപയോളം വാടക വരും. ഒരു കിലോമീറ്ററിൽ 40 പോസ്റ്റ് ഉണ്ടെങ്കിൽ വാടക ഇനത്തിൽ മാത്രം 15,000 രൂപയോളം ചെലവ് വരും. ചുരുക്കത്തിൽ, സ്വന്തമായി ശൃംഖല ഉണ്ടാക്കുന്നതിന് പകരം വാടക നൽകി ഒരു പൊതുവായ ശൃംഖല ഉപയോഗിക്കാൻ സേവനദാതാക്കൾ താൽപ്പര്യം കാണിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇതിനു പുറമെ ഫൈബർ കേബിൾ വഴി ബന്ധിപ്പിച്ച മൊബൈൽ ടവറുകളും കേരളത്തിൽ വളരെ കുറവാണ്. ശരാശരി 36% ടവറുകൾ മാത്രമാണ് ഫൈബർ കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ കണക്കനുസരിച്ച് BSNL-നാണ് ഏറ്റവും കൂടുതൽ ഫൈബറൈസ്ഡ് ടവറുകൾ ഉള്ളത്, 88%. ജിയോയ്ക്ക് 39%, മറ്റ് കമ്പനികൾക്ക് 15%, 14%. കൂടുതൽ ടവറുകൾ ഫൈബർ വഴി ബന്ധിപ്പിക്കാനുള്ള അവസരമാണ് കെ ഫോൺ വഴി ഒരുങ്ങുന്നത്. ഫൈബർ വഴി ബന്ധിപ്പിക്കുമ്പോൾ ഇന്റർനെറ്റിന്റെ ഗുണനിലവാരം വർദ്ധിക്കും.